ഒരു ദിവസം മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. ആ സമയത്ത് വഴിയിൽ മദ്യപിച്ചുകൊണ്ട് ബോധരഹിതനായി കിടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു. മഹാനുഭാവൻ ആ വ്യക്തിയുടെ അരികിലേക്ക് ചെന്നപ്പോൾ അയാളുടെ ചുണ്ടുകളിങ്ങനെ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ വ്യക്തി അല്ലാഹ് അല്ലാഹ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇബ്രാഹിമിനും അദ്ദേഹം തങ്ങൾ അല്പം വെള്ളം കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ വായ കഴുകിക്കൊടുത്തു. ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ആ നാട്ടുകാർക്ക് ഇബ്രാഹിമിനും അദ്ദേഹം തങ്ങളുടെ മഹത്വം അറിയാമായിരുന്നു. മഹാനുഭാവൻ പറഞ്ഞു, ഈ വ്യക്തി വിക്രു ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ നാമം ഉരവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വായ നജസാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മദ്യം അശുദ്ധമാണല്ലോ. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആ വ്യക്തിക്ക് സ്വബോധം തിരിച്ചു വന്നപ്പോൾ ആളുകൾ അദ്ദേഹത്തോട് വന്നിട്ട് പറഞ്ഞു, നീ നേരത്തെ മദ്യപിച്ച് ബോധരഹിതനായി കിടന്നപ്പോൾ ആ വഴിയിലൂടെ നടന്നു പോവുകയായിരുന്ന ഖുറാസാനിലെ വലിയ സൂഫിയും ആരിഫുമായ ഇബ്രാഹിമിനും അദ്ദേഹം തങ്ങൾ നിന്റെ അരികിലേക്ക് വരികയും നിന്റെ വായ കഴുകിത്തരികയും ചെയ്തു. അത് കേട്ടപ്പോൾ ആ വ്യക്തി കരയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഞാനിനി ഇത്ര കാലം ചെയ്ത മോശപ്പെട്ട കാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കുകയില്ല. ഞാനിനി എൻ്റെ തെറ്റുകളൊക്കെ ഉപേക്ഷിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ അയാൾ പശ്ചാത്തപിച്ച് മടങ്ങുകയും ആത്മജ്ഞാനികളുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു. അന്ന് രാത്രി മഹാനായ ഇബ്രാഹിമിനും അദ്ദേഹം ദൈവീകമായ ഒരു സ്വപ്നം ദർശിച്ചു. ആ സ്വപ്നത്തിൽ ഇബ്രാഹിമിനും അദ്ദേഹം തങ്ങളോട് പറയപ്പെട്ടു, ഓ ഇബ്രാഹിമിനും അദ്ദേഹം, നിങ്ങൾ എന്നെ ബഹുമാനിച്ചത് കാരണം ആ മദ്യപിച്ച വ്യക്തിയുടെ വായ നിങ്ങൾ കഴുകിക്കൊടുത്തു. അതുകൊണ്ട് നാം നിങ്ങളെയും ബഹുമാനിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തിയുടെ ഹൃദയം നാം കഴുകി ശുദ്ധിയാക്കിയിരിക്കുന്നു.